ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പാലും കുറച്ച് കസ്റ്റേർഡ് പൗഡറും എല്ലാം ഇട്ടിട്ട് ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നേ, അപ്പം എന്നാൽ കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ എന്നൊരു ഒരു പൂതി. അപ്പോൾ പൂതി മാറും, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഒരു പാനിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിക്കണം. അതിലത്തെ 2 കപ്പിലത്തെ ഞാൻ ഫുൾ ഒഴിക്കുന്നില്ല, ഒരു 1/2 കപ്പ് ഇതിൽ വെക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കസ്റ്റേർഡ് പൗഡർ കലക്കണമെന്ന്. ഇത് സാധാ ചൂടിലില്ലാത്ത പാലാണ് കേട്ടോ, അപ്പം നമ്മൾ തിളപ്പിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് കസ്റ്റേർഡ് പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കസ്റ്റേർഡ് പൗഡർ ഞാൻ കാണിച്ചു തരാം. ഞാൻ പ്ലെയിൻ ആയിട്ട് വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ചൂട് പാലിലേക്ക് നമ്മൾ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും. അപ്പോൾ ഇത് ഞാൻ ചൂടാക്കാൻ വെച്ചു, പാല് തീ കത്തിച്ചിട്ടുണ്ട് ഗ്യാസിൽ. അപ്പോൾ ഇനി കസ്റ്റേർഡ് പൗഡർ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതങ്ങനെ പാക്കറ്റിൽ കിട്ടും കേട്ടോ, കസ്റ്റേർഡ് പൗഡർ വാനില ഫ്ലേവറാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് കസ്റ്റേർഡ് പൗഡർ ഞാൻ ഈ പാലിലേക്ക് കലക്കാൻ എടുക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് ചൂടാവണ സമയത്ത് നമ്മൾ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ കലക്കിയത് കണ്ടോ, യെല്ലോ കളറായി, വാനില ഫ്ലേവറാണ്. മെല്ലെ ഇളക്കിയിട്ടിടുക, അടിയിൽ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കി ഇളക്കിയിട്ടിടുക. ഇനി ഇളക്കി കൊടുക്കണം കേട്ടോ, എന്താച്ചാ ഇതിങ്ങനെ കട്ട പിടിക്കുക, അല്ലെങ്കിൽ കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കട്ടയാവും, പിന്നെ ആ കട്ട ഇതാവും പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ക്രീം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാധാ ഫ്രഷ് ക്രീം കിട്ടില്ലേ, അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണേ. അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടു എന്ന് മാത്രം, അല്ലെങ്കിൽ ഇടണമെന്നൊന്നുമില്ല. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ്, 2 ടേബിൾ സ്പൂണായി ചേർത്ത് കഴിഞ്ഞാൽ. അപ്പം ഇളക്കുക, കുറച്ച് കഴിയുമ്പോഴേക്കിത് കുറുകി വരാൻ തുടങ്ങും. ഈ ഒരു മീഡിയത്തിലാണോ വെച്ചെന്ന്, ഇതല്ലാതെ കൂട്ടി വെക്കണ്ട. അപ്പം ഇത് കുറുകി, കുറേശ്ശെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ഞാൻ ഇവിടെ 1/5 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുക്കണം കേട്ടോ. 5 ടേബിൾ സ്പൂണ് അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കുറേശ്ശെ കുറുകി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ അതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ പിന്നെ മധുരം കൂടും. ഈ പഴം അങ്ങനത്തെ ഒക്കെ ചേർക്കുന്ന സമയത്ത് പിന്നെ മധുരം വല്ലാതെ ആയി കഴിഞ്ഞാലും നമുക്കത്ര ഇഷ്ടപ്പെടില്ല. ഇനി മധുരം നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടിയും കൂട്ടാം. ഞാൻ കുറച്ച് മധുരം നോക്കി, അപ്പോൾ 5 ടേബിൾ സ്പൂൺ ഇട്ടത് കറക്റ്റാണ്. കുറുകി വരുന്നുണ്ട്, ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കൈ വിടരുത്. എന്താ വെച്ചാൽ അത് കുറുകിയിട്ട് അടി പിടിക്കും. പാകം അങ്ങനെ നോക്കണം. പിന്നെ ആറി കൈ ആറുമ്പളേക്ക് ഒന്നും കൂടി ഇരുന്ന് കുറുകും, അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കാൻ. അതിൽ പാല്, കസ്റ്റേർഡ് പൗഡർ, ഫ്രഷ് ക്രീം, പിന്നെ പഞ്ചസാര.
അപ്പോൾ അതാ നമ്മൾ കുറുക്കി എടുത്ത ഇത് ആറിയതിന് ശേഷം നമുക്ക് ഒന്ന് റൂം ടെമ്പറേച്ചറിലാക്കുകയേ ഉള്ളൂ, ഫ്രിഡ്ജിലേക്ക് വെക്കൊന്നും വേണ്ട. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതിന് ശേഷം വേണം ഇതിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഒഴിച്ചു. അതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിലുള്ള ഏതാണ് ഫ്രൂട്ട്സ് വെച്ചാൽ അതെല്ലാം ഇടാട്ടോ. ഞാൻ ഇവിടെ ആപ്പിൾ ഇടുന്നുണ്ട്. ആപ്പിൾ ഇതാ നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച്, അതിട്ടു. ഇതിന് ശേഷം ബനാന, പിന്നെ കുറച്ച് പോമിഗ്രാനേറ്റ്സ്, മാതളം, പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, റെഡ് ഡ്രാഗൺ ഫ്രൂട്ട്, അതും ഇട്ടു കേട്ടോ. അത് കുറച്ചേ ഇടണുള്ളൂ, പക്ഷെ കളർ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ബീട്രൂട്ട് ഇട്ട പോലെ എല്ലാ സാധനങ്ങളും പിന്നെ ആൾ റെഡാക്കും. അപ്പം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഫ്രൂട്ട് സാലഡ് മാത്രമായിട്ടും കഴിക്കാം. ഇനി ഇഷ്ടമുള്ളവർക്ക് ഇതിൽ വാനിലയുടെ ഫ്ലേവറും ഒക്കെ ഉള്ള ഐസ്ക്രീംസ് മുകളിൽ ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീംസ് വെച്ചിട്ട് ഓരോ സ്കൂപ്പ് വെച്ചിട്ട് അങ്ങനെയും ഗാർണിഷ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഫ്രൂട്ട് സാലഡ് മാത്രമായിട്ടാണ്, വിത്തൗട്ട് ഐസ്ക്രീമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കൂടി ഇടാം. നട്ട്സ് ഇവിടെ ഇതിൻ്റെ അടുത്ത് ബദാം പിന്നെ പിസ്ത ഒക്കെ ഉണ്ട്, അത് ഇടുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് നുറുക്കിയിട്ട് വേണം ഇടാൻ. ഇനി ഇത് വേഗം എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിക്കാം. അല്ല മെല്ലെ മതി, ഇപ്പം നാളേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ഫ്രിഡ്ജിൽ വെച്ചാലും മതി, ഇട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ല വേഗത്തിൽ ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. എന്നിട്ട് കഴിക്കണതിൻ്റെ കഴിക്കുമ്പോൾ വേണച്ചാൽ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ടോ എങ്ങനെ വേണച്ചാൽ കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ, എളുപ്പമാണ് കേട്ടോ. അളവ് ആ പ്രകാരത്തിൽ എടുത്താൽ മതി എന്ന് മാത്രം. എന്താച്ചാ കസ്റ്റർഡ് പൗഡറൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ തിക്ക് കൂടും, അത് വേണ്ട. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ഇതൊരു ചെറിയ റെസിപ്പി ആയിരുന്നു. ഓക്കെ, അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.